അടുത്ത മാസം തിയേറ്റർ ലിസിന് ദുൽഖറിന്റെ കുറിപ്പ്. പിടികിട്ട പുള്ളി സുകുമാര കുറിപ്പായി ദുൽഖർ എത്തുന്ന കുറിപ്പ് സിനിമാ പ്രേമികൾ പ്രഖ്യാപിച്ചത് മുതൽ കാത്തിരിക്കുന്ന സിനിമയാണ്. മലയാളം ഉൾപ്പെടെ 5 ഭാഷകളിൽ ദുൽഖർ തന്നെ ഡബ് ചെയ്താണ് റിലീസിനെത്തിക്കുന്നത്. ഒ ടി ടിയിൽ റിലീസ് ചെയ്യുവാൻ റെക്കോർഡ് തുകയുടെ ഓഫറാണ് സിനിമയ്ക്ക് വന്നത്. എങ്കിലും ആ ഓഫറുകളെ അവഗണിച്ച് അടുത്ത മാസം 12 തിയേറ്ററുകളിൽ എത്തിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. തിയേറ്ററുകാർ തന്നെയാണ് ഇതിനെപ്പറ്റി സൂചന നൽകിയത്. മികച്ചൊരു തിയേറ്റർ അനുഭവം ഒ ടി ടി റിലീസിലൂടെ നഷ്ടപ്പെടുമെന്ന് ആശങ്കപ്പെട്ടിരുന്ന പ്രേക്ഷകർക്ക് ഒരു സന്തോഷ വാർത്ത കൂടിയാണിത്. റിലീസിനെ പറ്റിയുള്ള ഔദ്യോഗിക പ്രഖ്യാപനം അധികം വൈകാതെ വരുമെന്നാണ് അറിയുന്നത്. കണ്ണും കണ്ണും കൊള്ളയെടുത്താൽ എന്ന തമിഴ് സിനിമയാണ് ദുൽഖറിന്റെ ഏറ്റവും ഒടുവിലായി തിയേറ്ററിലെത്തിയത്. അതിനുശേഷം ദുൽഖർ അതിഥി താരമായി എത്തിയ മണിയറൽ അശോകൻ ഒ ടി ടിയിൽ എത്തിയിരുന്നു. ഇന്ദ്രജിത്ത്, സുകുമാരൻ, സണ്ണി വെയിൻ, ഭരത്, ഷൈൻഡോം ചാക്കോ, സുരഭി ലക്ഷ്മി, വിജയരാഘവൻ തുടങ്ങിയവരാണ് സിനിമയിലെ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ശോഭിത ദൂലിപ്പാലയാണ് നായിക. 30 കോടി മുതൽ മുടക്കിൽ കേരളം, അഹമ്മദാബാദ്, ബോംബെ, ദുബായ്, മാംഗ്ലൂർ, മൈസൂർ എന്നിവിടങ്ങളിലായി 6 മാസം നീണ്ടുനിന്ന ഷൂട്ടിംഗ് ആണ് കുറിപ്പിനു വേണ്ടി നടത്തിയത്. തിയേറ്റർ തുറക്കുന്ന സാഹചര്യത്തിൽ റിലീസിന് തയ്യാറായിരുന്ന മലയാള സിനിമകളുടെ അടുപ്പിച്ചുള്ള റിലീസാണ് പ്രേക്ഷകർ കാണാൻ പോകുന്നത്. തിയേറ്റർ റിലീസാണെങ്കിലും വിജയ സാധ്യത കുറവായതിനാൽ 1 മാസത്തിനുള്ളിൽ തന്നെ ഒ ടി ടിയിലും റിലീസ് ചെയ്യാനാണ് സാധ്യത. തിയേറ്റർ റിലീസിന് ശേഷമുള്ള ഒ ടി ടി അവകാശം വമ്പൻ തുകയ്ക്ക് നെറ്റ്ഫ്ലിക്സ് കൈവശമാക്കിയിരുന്നു. ഏതായാലും ഡി ക്യു ഫാൻസ് വളരെ ആവശ്യത്തിലാണ്. സുഷിൻ ശ്യാമിന്റെ BGM നിമിഷ് രവിയുടെ DOP സിനിമയ്ക്ക് ഭംഗി കൂട്ടും എന്നത് തീർച്ചയാണ്. അണിയറയിൽ നിന്നുള്ള ഔദ്യോഗിക അറിയിപ്പിനായി കാത്തിരിക്കാം. പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കും മറ്റ് അറിവുകൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.